എത്ര പ്രണയം ഉണ്ടായിരുന്നു? 127. എപ്പോഴെങ്കിലും ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുണ്ടോ? ആണ്, ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ബ്രേക്കപ്സ് ആയിരുന്നോ അതോ അല്ല മ്യൂച്വൽ ബ്രേക്കപ്സ് ആയിരുന്നോ? ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര കോമഡി ആണ്. മനസ്സിലായി, സ്കൂളിൽ പഠിക്കുമ്പോഴാണോ? സ്കൂളിൽ നിന്നല്ല, കുറച്ചുകൂടെ മെച്ചൂർഡ് ആയ ശേഷം. കുറച്ചുകൂടെ മെച്ചൂർഡ് ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം ദയാന ഒരു ദോശ കൊടുത്താ പകുതിയെ കഴിക്കൂ, ചോറ് കൊടുത്താൽ നിന്നെ നീക്കി നീക്കിട്ട് കാൽ പാങ്ങനെ കഴിക്കൂ, നൈറ്റ് ഫുഡ് കട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞു ഭയങ്കര ഡയറ്റ് തന്നെ. അപ്പൊ പറഞ്ഞ ഡയറ്റ് അല്ല കേട്ടോ, ഞാൻ ബ്രേക്കപ്പ് ആയ എന്റെ വിഷമത്തിലാണ്. ഞാൻ ബ്രേക്കപ്പ് ആക്കി ഇങ്ങനെ പ്രേമിച്ചാണ് കല്യാണം അറിയാ. അതിന്റെ മുമ്പത്തെ കാര്യമാണ്, നമ്മള് കല്യാണത്തിന്റെ കാര്യമല്ലല്ലോ പറയുന്നത്. അയ്യോ, അതിനുമുമ്പ് ഭ്രമൊന്നുമില്ല, തിരിച്ചു വീട്ടിൽ കയറണം. അല്ല, അതൊന്നും പറയല്ലോ എങ്കിൽ ഞാൻ വീട്ടിൽ പോയി ചെലപ്പോ ബ്രേക്കപ്പ്. ഹലോ ആര്യ, ഹലോ ഹലോ, ഇന്ന് വെയിറ്റ് ചെയ്യ, ലൗഡ് സ്പീക്കറിൽ ഇരുന്നോ, ഇപ്പൊ പഴയൊരു പ്രേമം വരും. കോളേജ് ലൈഫിലൊന്നും ബ്രേക്കപ്പ് ആയിട്ടില്ല? കോളേജിൽ പോയിട്ടില്ല, പിന്നെ. അല്ല ശ്വേതാജി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, അത് നമ്മളൊരു പപ്പി ലവ് എന്നൊക്കെ രീതിയിലായിരിക്കും പോവാ. കോളേജിൽ എത്തുമ്പോഴായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഒരു സിൻസിയർ, മേ ബി വി മൈ ടേക്ക് ഇറ്റ് എ ലിറ്റിൽ ഫോർവേഡ് എന്ന രീതിയിൽ. ആ ബ്രേക്കപ്പ് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും, ഷോ ഇതായിരുന്നില്ലേ, ജീവിതം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് നമുക്ക് ആരെയും പറ്റില്ല. അതായിരിക്കാം ചിലർക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നതും പിന്നീടും ആലോചിക്കുമ്പോഴും ഹേർട്ട് ആവുന്നത്. അങ്ങനത്തെ ഒരു ബ്രേക്കപ്പിലേക്ക് പോയിട്ടുണ്ടോ ശ്വേത? എനിക്ക് നല്ലൊരു നല്ലൊരു ബ്രേക്കപ്പ് അത് ആ പെയിൻ പിന്നീട് നല്ലൊരു ഫീലിംഗ് ആയി മാറിയ ഒരു ബ്രേക്കപ്പ് ആണോ? അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് അത് നന്നായി നന്നായി മാത്രല്ല, അത് ആ ഒരു ഏജിൻ്റെയും ആ ഒരു സ്റ്റേജ് ആ ഒരു ഇമോഷൻ്റെ ആണ്. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ചിരി വരും. ഇപ്പൊ ഞാൻ എൻ്റെ എക്സിൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. മൂപ്പര് മിണ്ടായിരിക്കും, മൂപ്പര് എന്നോട് സംസാരിക്കുമ്പേ എനിക്ക് ചിരി വരും. ബിക്കോസ് അവൻ അവിടെ തന്നെയാ ഇപ്പോഴും. ശ്രീചേട്ടൻ എപ്പിസോഡ് കാണുമോ? അതാ ഹിന്ദി കുഴപ്പമില്ല, ശ്രീക്ക് എല്ലാം അറിയാം. അതന്നെ ഏറ്റവും വലിയൊരു ഇതല്ലേ, അഖിലിന്റെ ബ്രേക്കപ്പ് കഥകളാണ് ഒരുപാട് നമ്മൾ കേൾക്കാനുള്ളത്. അവ ഇരിക്കണല്ലേ ബ്രാക്കറ്റ് ആണക്ക്. അത് എനിക്ക് ജീവിതത്തിൽ ബ്രേക്കപ്പേ ഉണ്ടായിട്ടില്ല. ഞാൻ പ്രേമിച്ച എല്ലാ പെമ്പിള്ളരോടും എനിക്ക് ഇപ്പോഴും സ്നേഹമാണ്. നിങ്ങൾക്ക് ഏത് നിമിഷവും തിരിച്ചു വരാം. നീ പ്രണയിച്ച എല്ലാവരെയും തിരിച്ചു വിളിക്കുക, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി പോയില്ലേ, പോയതല്ലേ ബ്രേക്കപ്പ്. ഫോൺ എടുത്ത് നോക്കിയാൽ എത്ര ബ്ലോക്ക് ലിസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. അല്ല, എന്നോട് എന്താ ചോദിക്കാത്ത? വരികയാണ്, അടുത്ത അങ്ങോട്ടേക്കാണ്. ഇതാ ഇപ്പൊ കേട്ടോ കഥകൾ. അല്ല, നിങ്ങൾ ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇങ്ങനെ ഒരു നെഗറ്റീവായ ടോപ്പിക്കില് തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാത്തത്. ആദ്യത്തെ അല്ല, ഇതെന്റെ ആദ്യത്തെ പ്രണയൊന്നുമല്ല. രണ്ട് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെയാണ്. അതാണ് രണ്ടാമത്തെ ബ്രേക്കപ്പ് കഴിഞ്ഞ് ആ ഒരു വിഷമത്തിലിരിക്കുമ്പോ ആ വിഷമം മനസ്സിലാക്കി ഇതാണ് വളയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചാൻസ് എന്ന് മനസ്സിലാക്കി രാഹുൽ വന്ന് വളച്ചു. അങ്ങനെ വരുന്നവരിൽ ഒരു നല്ല ഹൃദയവുമുണ്ട്, അങ്ങനെ ഉള്ളവനെ സ്നേഹിക്കാൻ അറിയൂ. ആ സ്നേഹം തിരിച്ചറിയും. അവനില് നല്ലൊരു നടൻ ഉണ്ടായിരുന്നു എന്റെ മുന്നിൽ. രാഹുല്, ആ അവസരം മുതലാക്കിയ ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ വിളിച്ചപ്പോ പറഞ്ഞു ദയവ് ചെയ്ത് പിന്നെ എന്റെ എനിക്ക് അറിയായിരുന്നു, അപ്പം പിന്നെ ദയവ് ചെയ്ത് ഇങ്ങനെ പ്രേമമാണെന്നൊന്നും പറഞ്ഞ് വരരുത്, എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയിലല്ല, അങ്ങനെ പറഞ്ഞു ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു പോയിന്റിൽ എത്തിയപ്പോ ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു, എന്നൊരു പെണ്ണ് തേച്ചിട്ട് പോയി, ഫോണില്ല, ഐ എം ഗെറ്റിംഗ് ഇമോഷണൽ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഞാനങ്ങ് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഒന്നുമില്ല, എന്റെ വേദന മനസ്സിൽ നിന്ന് മാറുന്നില്ല. അപ്പൊ ഞാൻ ഇവനെ സമാധാനിപ്പിക്കാൻ പോയി. അങ്ങനെ ഒരു കഥയില്ലായിരുന്നു എന്ന് ഞാൻ പിന്നെ അറിഞ്ഞത്. രാഹുല് ഡയറക്ടർ ആണല്ലോ, ഡയറക്ടറുടെ വ്യൂ. രാഹുല് പണ്ട് മംഗളം വായിക്കുമായിരുന്നു, അങ്ങനെയുള്ള വാരികയിൽ ഇതുപോലത്തെ കഥകളുണ്ട്. അല്ല, ബ്രേക്കപ്പ് ആയാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ഏറെക്കുറെ എല്ലാവർക്കും ഫസ്റ്റ് ലവ് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അതാണോ കണ്ണു നിറഞ്ഞു ഡയാനയുടെ ഫസ്റ്റ് ലവ്? മൂന്നാം ക്ലാസ്സിൽ ഫസ്റ്റ് ലവ് എന്തായാലും ഉമ്മയാണ്. ആദ്യത്തെ ലവില് തന്നെ ഉമ്മ കൊടുത്ത ഒരു പെണ്ണു. ദൈവമേ, മര്യാദക്കിരുന്ന കഴുത്താണ് മെഡലുണ്ടെന്ന് അറിയാം. ഓക്കെ, ആ കുട്ടീനോടാണ് എനിക്ക് പറയാനുള്ളത്. വൈ സോ സീരിയസ്? കോമഡി മാസ്റ്റേഴ്സ് ലേഡി ഫോർ ഓൾ.